വരുന്ന നവംബർ 25-നാണ് കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം. കൂത്തുപറമ്പ് വെടിവെപ്പിൽ പരിക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്നുപോയ തലശ്ശേരി ചൊക്ലി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ CPMന്റെ ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഉയർന്ന പ്രധാന ചോദ്യം, എന്തുകൊണ്ട് പാർട്ടിയുടെ ജീവിക്കുന്ന രക്തസാക്ഷിയെ പുഷ്പനെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി കൂടാ എന്നാണ്. 1994 നവംബർ 25-നായിരുന്നു കൂത്തുപറമ്പ് വെടിവെപ്പ് നടന്നത്. CPM അനശ്വരനായ പോരാളി എന്നും ജീവിക്കുന്ന രക്തസാക്ഷി എന്നും ഓമനപ്പേരിട്ട് വിളിക്കുന്ന തലശ്ശേരി മേനപ്രത്തെ പുതുക്കുടി പുഷ്പൻ വെടിവെപ്പ് നടന്ന 25 വർഷം കഴിഞ്ഞിട്ടും ജീവശപമാണ്. ബംഗളൂരുവിൽ ജോലി ചെയ്തിരുന്ന പുഷ്പൻ അവധിക്ക് എത്തിയപ്പോഴാണ് കൂത്തുപറമ്പിൽ MVRനെ തടയാൻ പ്രവർത്തകർ പോകുന്ന കാര്യം അറിഞ്ഞത്. MVRനെ വർഗശത്രുവായി പ്രഖ്യാപിച്ച് CPM വേട്ടയാടുന്ന കാലമായിരുന്നു അത്. സജീവ പ്രവർത്തകനൊന്നുമല്ലാത്ത പുഷ്പൻ കാര്യഗൗരവമറിയാതെ സുഹൃത്തുക്കളോടൊപ്പം കൂത്തുപറമ്പിലേക്ക് പോയി. മന്ത്രിയെ തടയിൽ അക്രമാസക്തമായി. വെടിവയ്പിൽ ഭയന്ന തിരിഞ്ഞൊടിയ പുഷ്പന്റെ പിൻഭാഗത്താണ് വെടിയേറ്റത്. നട്ടലിന് വെടിയേറ്റ പുഷ്പൻ സംഭവ സ്ഥലത്ത് തന്നെ വീണു. 5 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ പുഷ്പന് മാത്രം ജീവൻ തിരികെ കിട്ടി. അന്നു മുതൽ കിടക്കയിലാണ്. തുടർന്നിങ്ങോട്ട് പുഷ്പന്റെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് പാർട്ടി ശമ്പളം കൊടുത്ത് നിലനിർത്തിയ പാർട്ടി പ്രവർത്തകരാണ്. സംഭവം കഴിഞ്ഞ് കാൽനൂറ്റാണ്ടായെങ്കിലും CPMകാരനല്ലാത്ത ആരെയും പുഷ്പന്റെ വീട്ടിലേക്ക് കടക്കാൻ പാർട്ടി അനുവദിച്ചിട്ടില്ല. മാധ്യമപ്രവർത്തകർക്കും ബാലികേറാമലയാണ് ചൊക്ലി മേനപ്രത്തെ പുഷ്പന്റെ വീട്. CPM നേതാക്കളും മന്ത്രിമാരും പാർട്ടി നിർദ്ദേശിക്കുന്ന ഏതെങ്കിലും പ്രമുഖരും പുഷ്പനെ സന്ദർശിക്കുമ്പോൾ പാർട്ടി പത്രത്തിന്റെ ഫോട്ടോഗ്രാഫറും റിപ്പോർട്ടറും മാത്രമാണ് കൂടെ ഉണ്ടാവുക. പാർട്ടി അദ്ദേഹത്തിന് പെൻഷനും മറ്റ് സാമ്പത്തിക സഹായങ്ങളുമെല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. എന്നാൽ MVR എന്ന രാഷ്ട്രീയ ശത്രുവിനെ ഉന്മൂലനം ചെയ്യാൻ നേതൃത്വം ആസൂത്രണം ചെയ്ത സമരഭാസത്തിന്റെ ഇരയായിരുന്നു താനെന്ന് പാർട്ടി കൊട്ടിഘോഷിക്കുന്ന ഈ ജീവിക്കുന്ന രക്തസാക്ഷിക്ക് ഇപ്പോഴും അറിയില്ല. പരിയാരം മെഡിക്കൽ കോളേജിനെതിരെ സമരം ചെയ്ത MV ജയരാജന്റെ അതേ സ്ഥാപനത്തിന്റെ ചെയർമാനായിരുന്നതും MVR എന്ന വർഗശത്രുവിനെ CPM നേതൃത്വം പിന്നീട് ഏറ്റെടുത്ത കഥകളുമെല്ലാം സഖാവ് പുഷ്പൻ അറിഞ്ഞിട്ടില്ല. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനത്തിൽ ഉൾപ്പെടെ പുതുക്കുടി പുഷ്പനെ പ്രദർശന വസ്തുവാക്കുന്നതിലാണ് പാർട്ടിക്ക് ഇന്ന് താല്പര്യം. CPM ജീവിക്കുന്ന രക്തസാക്ഷിയായി കൊട്ടിഘോഷിക്കുന്ന പുതുക്കുടി പുഷ്പൻ എന്ന 50-കാരനെ എന്തുകൊണ്ട് അമേരിക്കയിലെ ഏതെങ്കിലും ആശുപത്രിയിൽ കൊണ്ടുപോയി പാർട്ടിക്ക് ചികിത്സിച്ചുകൂടാ? ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പരക്കെ ഉയർന്ന ചോദ്യമാണിത്. പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലെ പേരുകേട്ട ആശുപത്രികളിൽ ചികിത്സയ്ക്കായി പോകുമ്പോൾ ഈ ചോദ്യം പരക്കെ ഉയരുകയാണ്. ജീവിക്കുന്ന രക്തസാക്ഷിയെ അമേരിക്കയിലേക്ക് കൊണ്ടുപോയി ചികിത്സിച്ച് രോഗം ഭേദമാക്കുന്നതിനല്ലേ പാർട്ടി ശ്രമിക്കേണ്ടത്? ഇത്തരത്തിലുള്ള അനവധി കുറിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പ്രത്യക്ഷപ്പെട്ടത്. സഖാവ് പുഷ്പനെ അമേരിക്കയിൽ ചികിത്സിപ്പിച്ച് എഴുന്നേൽപ്പിച്ച് നടത്താൻ ശ്രമിക്കാമെന്ന് പിണറായിയും കോടിയേരിയും എന്തുകൊണ്ട് ചിന്തിച്ചില്ല? സ്വന്തം ആരോഗ്യം മാത്രമാണോ പിണറായിക്കും കോടിയേരിക്കും മുഖ്യം? പുഷ്പന് ആ മികച്ച ചികിത്സാ സൗകര്യം ലഭ്യമാക്കണ്ടേ? ഒപ്പം ഭാര്യയെ കൊണ്ടുപോകുന്നതിന് പകരം ആ പണം ചെലവിട്ട് പുഷ്പനെയായിരുന്നില്ലേ ട്രംപിന്റെ നാട്ടിൽ കൊണ്ടുപോയി CPM നേതാക്കൾ ചികിത്സിക്കേണ്ടിയിരുന്നത്? ദയവായി പുഷ്പനെയെങ്കിലും ഇങ്ങനെ കിടത്താതിരിക്കുക, അമേരിക്കയ്ക്ക് കൊണ്ടുപോവുക. കൂത്തുപറമ്പിലെ ജീവിക്കുന്ന രക്തസാക്ഷിക്കായി കോടികൾ പിരിച്ച പ്രസ്ഥാനമല്ലേ? പുഷ്പൻ കിടക്കയിൽ കിടന്നല്ലേ രക്തസാക്ഷി പരിവേഷം കിട്ടു എന്നതിനാലാണോ പുഷ്പനെ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയ്ക്ക് കൊണ്ടുപോകാതിരുന്നത്? അങ്ങനെ കരുതാനേ ഇപ്പോൾ തരമുള്ളൂ. ഇങ്ങനെ പോകുന്നു ഫേസ്ബുക്ക് പോസ്റ്റുകളിലെ വാചകങ്ങൾ. BP കൊളസ്ട്രോളും കൂടിയാൽ ഫ്ലൈറ്റ് ബുക്ക് ചെയ്ത് മയോ ക്ലിനിക്കിന്റെ സൗകര്യം തേടി അമേരിക്കയിലേക്ക് പറക്കുന്ന പാർട്ടി നേതാവിനെ പോലെ നട്ടലൊടിഞ്ഞുകിടക്കുന്ന സഖാവ് പുഷ്പന് രാജ്യത്തിന് പുറത്ത് സാധ്യമായ ചികിത്സകൾ നൽകിയിരുന്നുവെങ്കിൽ ഇത്രയും വേദനത്തിൽ നിന്ന് ആ മനുഷ്യൻ ജീവിക്കേണ്ടി വരുമായിരുന്നു. വെടിവയ്ക്കുവാൻ ആജ്ഞാപിച്ചവൻ സഖാവും മരിച്ചവൻ ശശിയും ജീവിച്ചിരിക്കുന്നവൻ പുഷ്പനുമായ വെടിവെപ്പ് ദിനം കമ്മ്യൂണിസ്റ്റ് കപടതയുടെ മറ്റൊരു അധ്യായം കൂടിയാണ്. വെബ് ഡെസ്ക് 10 മൈനൂസ്.